സോ യെസ് ഹായ് ഹലോ വെൽക്കം എവറി വൺ ആൻഡ് നൗ യു വാച്ചിങ് ആർ ജെ 45 ജി ടി ഫൈവിൻ്റെ മറ്റൊരു പവർ പാക്ക് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഓക്കെ, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള വെബ് സീരീസും കാര്യങ്ങളൊന്നും ആയിട്ടല്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ജസ്റ്റ് ഒരു ചെറിയൊരു മോഡ് വീഡിയോ, ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ജസ്റ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് കളിക്കുന്നത് നമ്മൾ ട്രവർ മച്ചാനായിട്ടാണ്. അപ്പോൾ ട്രവർ മച്ചാൻ വരുമ്പോൾ തന്നെ മൊത്തത്തിൽ സീനാവുന്നുള്ള കാര്യം അറിയാലോ. അപ്പോൾ ട്രവർ മച്ചാൻ അപ്പോൾ ഫുള്ള് ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവത്തിനാണ് കേട്ടോ. അതാണ് ജസ്റ്റ് ഇങ്ങനത്തെ ബനിയനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വെച്ചിട്ട് ഫുള്ള് എന്തോ ആ പെണ്ണെന്തോ പറഞ്ഞ് എന്താണെന്ന് അറിഞ്ഞുകൂടെ, എന്തായാലും ചോദിക്കാനുള്ള ടൈമും കാര്യങ്ങളും ഇപ്പോൾ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ തീരുമാനിച്ചേക്കുന്ന ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ജസ്റ്റ് എസ്കേപ്പിംഗ് പോലീസസ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് നമ്മൾ കുറേ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്തായാലും ജസ്റ്റ് പോലീസിൻ്റെ എസ്കേപ്പും കാര്യങ്ങളൊക്കെ ആവും കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വെച്ചേക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ആദ്യം നമുക്കേ എസ്കേപ്പ് നമുക്ക് കാറിൽ ചെയ്യാം. ഓ, ഇതെന്തിനു ഗണ്ണെടുത്തേക്കുന്നേ. ആദ്യം നമുക്ക് ഒരു കാറ് കിട്ടുമോ നോക്കണം. ഏത് കാറിലാണ് നമുക്ക് എസ്കേപ്പ് ആവുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഇവിടെ ഫുള്ള് കാറാണ് കേട്ടോ. അപ്പോൾ റോഡ് മുമ്പിൽ മൊത്തം നിറഞ്ഞ് കിടപ്പാണ്. എന്തായാലും നമുക്ക് ഏതെങ്കിലും ഒന്ന് ഇതൊന്ന് എടുത്ത് അടിച്ച് മാറ്റണം. ഓക്കെ, ആ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് ആരെങ്കിൽ ഈ പാട്ടക്കാറ് പോകുന്നുണ്ട്. നമുക്ക് ആ പാട്ടക്കാറിൽ എസ്കേപ്പ് ആവാൻ പറ്റുമോ നോക്കാം. അതിന് അവൻ എന്ത് പോക്കാ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ചാനൽ സബ് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്തേക്കുക. നമുക്ക് ആദ്യം ഈ കാറിൽ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കാം. പിന്നെ ഒരു ബൈക്ക് കിട്ടുമോക്കാം. ഇറങ്ങടി ഇങ്ങോട്ട്, റോട്ടിലൂടെയാണോ വണ്ടി ഓടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ജസ്റ്റ് ആദ്യത്തെ നമ്മളെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ദോണ്ടേ. അപ്പോൾ ഒരു വണ്ടി എടുത്തപ്പം തന്നെ പോലീസ് വന്ന് വൺ സ്റ്റാറായി. പക്ഷെ നമുക്ക് വൺ സ്റ്റാർ പോരാ, നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു 3 സ്റ്റാറും കാര്യങ്ങളൊക്കെ ആക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി നടക്കുന്നത്. നമുക്ക് ഇവിടെ കുറച്ച് മൊണ്ടി പിടിക്കാം. വണ്ടി ഏതായാലും ഇവിടെ വെച്ചേക്കാം. ഏത് ഉരുത്തി നടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ കളിക്കാൻ ഒരു വെറൈറ്റി രസമാണ്. ആ ഇനി ആരാണുള്ളത്? ഒരു ഗൺ എടുത്ത് വയ്ക്കുക. നമ്മൾ മൊത്തം വിഷയമാക്കണം അവിടെ. എല്ലാ വണ്ടിക്ക് തൊളാടുക. ഈ വണ്ടിയിലൊന്നും ആളില്ല. ഓടിക്കോ ഓടിക്കോ എന്നാൽ എല്ലാത്തിനും ഇവിടെ കത്തിക്കും ഞാൻ. ഓക്കെ, അപ്പം എൻ്റെ മോന്, ഇതുകൊണ്ട് അവന്മാർ ഏതൊക്കെയോ ആൾക്കാരെ മേത്ത് കൂടെയൊക്കെ കയറ്റിയിട്ടൊക്കെ പോകേണ്ട കേട്ടോ. എല്ലാ വണ്ടിൻ്റെ ടയർ നമുക്ക് പഞ്ചറാക്കി വിടാം. നീ കൊക്കക്കോള വണ്ടി വിൽക്കുമല്ലേ? ചേ, കൊക്കക്കോള വിൽക്കുമല്ലേ? അയ്യോ, പോലീസല്ലേ ഇത്? ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് 2 സ്റ്റാറ് വാണ്ടർ ലെവലായിട്ടുണ്ട്. നമുക്ക് എന്തായാലും മാക്സിമം 2 ആൾക്കാരെ ലെഗൊക്കെ അടിച്ചിടാം. അപ്പോൾ 3 സ്റ്റാർ. ഇനി അധികമായാൽ നമ്മൾ ഈ കാറും കൊണ്ട് രക്ഷപ്പെടത്തില്ല. സ്റ്റാർട്ടാക്കാൻ കൊണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് നമ്മൾ അടിവേൽ. അപ്പോൾ ഒരു ടയർ ആയതിന് തന്നെ അവന്മാർ പഞ്ചറാക്കി വിട്ടിട്ടുണ്ട് കേട്ടോ അമ്മ വണ്ടീൻ്റെ. ഇനി നമ്മൾ എങ്ങനെ എസ്കേപ്പ് ആവും എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാം. എന്തായാലും നമുക്ക് മാക്സിമം എസ്കേപ്പ് ആവാൻ പറ്റുമോ നോക്കിയാൽ. അപ്പോൾ 3 സ്റ്റാർ വാണ്ടർ ലെവലാണ് വന്നിട്ടുള്ളത്. വലിയ വിഷയമൊന്നുമല്ല. നമുക്ക് വിചാരിച്ച എസ്കേപ്പ് ആവാൻ പറ്റും. ഈ കാറിൻ്റെ ഒരു ടയർ പോയതാണ് ഇപ്പോൾ പ്രശ്നം. കൊള്ളാമല്ലേ, ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ ഈ സിറ്റിയിലൂടെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. ചുണയുണ്ടെങ്കിൽ പിടിയടാ. ഓക്കെ, അപ്പോൾ അവന്മാർ ജസ്റ്റ് വട്ടിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ നേരത്ത് കൂടെ. പിന്നെ അതുമായി തന്നെ ഒരു ഹെലികോപ്റ്റർ വന്നെന്നാണ് തോന്നുന്നത്. അവന്മാർ വന്നാലാണ് വിഷയം. ആ വന്നിട്ടുണ്ട് മുകളിൽ നിന്നൊക്കെ വെടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറേ പേര് വെബ് സീരീസ് ചോദിക്കുന്നുണ്ട്. വെബ് സീരീസ് പെട്ടെന്ന് തന്നെ വരും. ആ അതിനുള്ള പണിപ്പുരയിലാണ് ഞാൻ. ബാക്കി കുറേ പരിപാടികൾ ചെയ്യാനുണ്ട്. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെബ് സീരീസ് ഇറങ്ങുന്നതായിരിക്കും. കണ്ണ് കണ്ട ഈ ഹെലികോപ്റ്ററിനെ പോക്കാൻ നമുക്ക് വല്ല കൺസ്ട്രക്ഷൻ സൈറ്റ് എന്തെങ്കിലും കിട്ടുമോ നോക്കണം. അല്ലെങ്കിൽ ജസ്റ്റ് എങ്ങോട്ടെങ്കിലും ഒന്ന് കയറണം. ഈ ഹെലികോപ്റ്ററിൽ നിന്ന് പിടിക്കാൻ ഇവിടെ ചേട്ടാ ഒന്ന് മാറ്റിത്തരുമോ? ഒരു ചെറിയൊരു കേസുണ്ട്, അതുകൊണ്ടാണ് ആരടമേ. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ജസ്റ്റ് ഇത് ഏതോ ഒരു റിസോർട്ടാണെന്നാണ് തോന്നുന്നത്. എൻ്റെ ഉള്ളിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അടി കിട്ടുമോ എന്തോ? എടേ, ഇവിടെ കയറാൻ പറ്റിയ ഒരു സാധനവും ഇല്ലടേ. കുറച്ചു നേരം ഒന്ന് ഒളിച്ചിരിക്കാൻ. പോലീസാണെങ്കിൽ പ്രാന്തളകിയ മാതിരി നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ജസ്റ്റ് മാക്സിമം എസ്കേപ്പ് ആവാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. ഈ കാറും കൊണ്ട് എങ്ങനെ എസ്കേപ്പ് ആവാനാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. മൊത്തം വിഷയമാണ്. ഇത് വഴി പോവാം. ഓക്കെ, ഈ സമയം എന്തായാലും ജസ്റ്റ് മുന്നേ തന്നെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവന്മാരും ഒട്ടിക്കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക ഒന്ന് ചെയ്യാനാണ് നമ്മളെ ഭാഗ്യം. എന്തായാലും നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഈ സ്റ്റാറും കാര്യങ്ങളൊക്കെ വേണം. ഈ പോലീസ് കണ്ടടേ, ഈ നാറികളൊക്കെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇവന്മാരും കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുമോ? ചേട്ടന്മാരെ ഒന്ന് പറഞ്ഞു കൊടുക്കാണ്ടിരിക്കുമോ? കള്ളനൊന്നുമല്ല, ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിയതാ. ഇവിടെയാണെങ്കിൽ കാണത്തില്ലെന്നാ തോന്നുന്നേ. ഓക്കെ, അപ്പോൾ അവന്മാർ പോകുന്നുള്ള കാര്യം നമുക്ക് എന്തായാലും നൈസായിട്ട് നോക്കിയേക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് നമ്മൾ ആദ്യത്തെ ടാസ്ക്കും കാര്യങ്ങളൊക്കെ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു പാട്ട കാർ വെച്ചിട്ട് നമ്മളെന്തായാലും ജസ്റ്റ് എസ്കേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അല്ല,
നമ്മളിതല്ല ഇതിനപ്പുറം കയറി കണ്ടതാണ്. ഇതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. എന്തായാലും ജസ്റ്റ് സൈറ്റിലുള്ള വർക്കേഴ്സ് നമ്മൾ ഒറ്റ കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് എസ്കേപ്പും കാര്യങ്ങളൊക്കെ ആയി. മരങ്ങാനും ഒറ്റ കൊടുത്തക്കാണെങ്കിൽ ഇന്ന് നമ്മുടെ സ്ഥലത്ത് ഒരു തീരുമാനമായത്. ഇത് എന്തോന്നടേ ഓക്കെ. അപ്പോൾ ഒരു പുള്ളിക്കാരൻ ജസ്റ്റ് വർക്കിംഗ് ടൈമിലൊക്കെ നിന്നാണ് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പറഞ്ഞു കൊടുക്കൂടോ നിന്നെയൊക്കെ ബോസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ഓക്കെ. ഇങ്ങനെ കുറച്ച് ബിൽഡിങ്ങുകളുണ്ട് നമ്മുടെ സിറ്റിയിൽ. ജസ്റ്റ് കൺസ്ട്രക്ഷൻ കഴിയാത്ത ഇനി നമുക്ക് എന്തായാലും വേറെ ഏതെങ്കിലും ഒരു വണ്ടി കിട്ടുമോ നോക്കിയേക്കാം. ഇതെന്തോന്നടേ ഇതുകൊണ്ട് ഒരുത്തും ബൈക്കായിട്ട് പോകുന്നു. അവനെ പിടിക്കാം. ഇതെന്തൊരു ബൈക്ക്? കറണ്ടിൻ്റെ ബൈക്കാണോ ചേട്ടാ? ഒരു മിനിറ്റ്. ഇനി നമ്മുടെ അടുത്ത മുണ്ടിന്ന് പറഞ്ഞിട്ടാണ് ഈ ബൈക്ക് മേലായിരിക്കും. ബാക്കിൽ ഒരു അടിപൊളി ബൈക്ക് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇത് ഇതാകുമ്പോൾ കുറച്ചുകൂടി വെറൈറ്റി ആയിരിക്കും. ഇറങ്ങിപ്പോടാ അങ്ങോട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ എനിക്ക് ഇത്രയും ധൈര്യമോ? അതും ട്രവറിൻ്റെ അടുത്ത് ഇമ്മാതിരി വണ്ടി വരുമ്പോൾ ചോന്ന വണ്ടിയിൽ പോകാൻ പറ്റുമോടാ? ഓക്കെ. അപ്പോൾ എന്തായാലും ജസ്റ്റ് നമ്മൾ ബൈക്ക് എടുത്തിട്ടുണ്ടോ? പക്ഷേ ഈ ബൈക്ക് അടിപൊളി സ്പീഡാണല്ലോ. നമ്മൾ ഞാൻ വിചാരിച്ചു ഈ ബൈക്കും കാര്യങ്ങളും വലിയ സ്പീഡൊന്നും ഇല്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത്യാവശ്യം സ്പീഡുണ്ട് കേട്ടോ. അപ്പോൾ പോലീസുകാർക്ക് പിടിക്കാൻ കുറച്ച് ടാസ്ക് ആയിരിക്കും. കൊള്ളാം. ഏതടാ ഇതൊക്കെ ബൈക്ക് തന്നെയാണോ? കപ്പലോ അല്ലെങ്കിൽ മുന്നോട്ടൊക്കെ ചേച്ചി ഒന്ന് മാറുമോ? ഓക്കെ. അപ്പം നമുക്ക് എന്തായാലും ജസ്റ്റ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഒരു മുണ്ടി പിടിക്കണം. അതില്ലെങ്കിൽ പോലീസ് വരില്ലല്ലോ. നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് വണ്ടിക്കൊക്കെ വെടിയൊക്കെ വെച്ചേക്കാം. റോക്കറ്റ് ലോഞ്ചർ എടുത്താലോ? ഓക്കെ. അപ്പം നമ്മൾ എന്തായാലും ജസ്റ്റ് ഒരു റോക്കറ്റ് ലോഞ്ചർ എടുത്തിരുന്നു കേട്ടോ. ഇനി കുറച്ച് ഓ ഇവൻ്റെ കാറേ കിട്ടുന്നുള്ളൂ. ഓ ആ വെടി ഇങ്ങോട്ട് പോയി. രണ്ട് സ്റ്റാർ ഇപ്പം തന്നെ ആയിട്ടുണ്ട്. ഒരു വെടി എങ്ങോട്ടോ പോയി. മിസൈലൊന്നും പോണേൻ്റെ വഴി ഇടേ. ആ എനിക്ക് ലോക്ക് ചെയ്യണ്ട, ഞാൻ വെക്കുന്നോടത്ത് പോയാൽ മതി. 3 സ്റ്റാറായില്ലേ, ഒന്നും കൂടി വെക്കാം. ഒരു 4 സ്റ്റാർ വരട്ടെ. ഒരു ഒന്നും കൂടി വെച്ചാൽ 4 സ്റ്റാറായിരിക്കും. തൊള്ളി 4 സ്റ്റാർ. ഇനി വെടി വെച്ചാൽ 5 സ്റ്റാർ വരും, പിന്നെ നക്ഷത്രം ഉണ്ടോ? ഓക്കെ. എവിടെ നിന്നൊക്കെയോ വെടി വരുന്നുണ്ട്. എൻ്റെ കുട്ട ഓടിക്കൂ. ഓക്കെ. അപ്പം എന്തായാലും ജസ്റ്റ് ഇത് കുറച്ചും കൂടി പൊളിക്കാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 4 സ്റ്റാർ വാണ്ടർ ലെവൽ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചുണ ഉണ്ടെങ്കിൽ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിയടാ. ഓ ആരടാ ബൈക്കുമ്മിലൊക്കെ വരുന്നേ? എന്തായാലും കൊള്ളാം. ഓക്കെ. അപ്പം ഇങ്ങനത്തെ വെറൈറ്റി വീഡിയോസും വേണമെങ്കിലും നിങ്ങൾ ജസ്റ്റ് പറയുക കേട്ടോ. ജീവന്മാരൊക്കെ എനിക്കൊരു വിഷയമല്ല. എൻ്റെ എസ്കേപ്പ് ഉണ്ട്, ഒരു മാരക എസ്കേപ്പ് ആയിരിക്കും. ഇതാരടാ ഇതിൻ്റെ ഉള്ളിൽ? ഇതിൻ്റെ ഉള്ളിലേക്കും വഴിയുണ്ടോ? ഓഹോ, അപ്പോൾ സിമ്പിൾ എസ്കേപ്പ് ആവുമല്ലോ. എന്റെ പൊന്നി, ഇതിന്റെ ഉള്ളിക്കൊക്കെ കേറി വരുന്നടാ ഈ വേടന്മാര്. അമ്മീ, അയ്യോ പിടിക്കരുതേ. ഇത് ദേവി കത്തി. ഇതെന്താടാ പൂത്തിരിയോ? എന്റെ ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഗണ്ണെടുക്കണ്ടോടത്ത് വെടി വെക്കരുതെന്നാ പറഞ്ഞത്. നിന്നെ കാണുന്ന വണ്ടി എടുത്ത് ജസ്റ്റ് തൽക്കാലത്തേക്ക് എസ്കേപ്പ് ആവാം. എന്താണ് ഇതാര്? ഈ ബൈക്കെങ്കിൽ ഈ ബൈക്ക്. അപ്പം നമ്മൾ എടുത്ത ബൈക്ക് മാറിപ്പോയിട്ട് ആ ബൈക്ക് കത്തിപ്പോയി. ഇവർ കിട്ടുന്ന വണ്ടി എടുത്ത് നമ്മൾ വീണ്ടും എസ്കേപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം മറ്റേ ബൈക്കുമ്പിൽ എസ്കേപ്പ് ആവാൻ പറ്റിയില്ല കേട്ടോ. അവന്മാർ വെടി വെച്ചിട്ട് നശിപ്പിച്ച് കളഞ്ഞു നമ്മളെ. ഇനി കണ്ടോ ബൈക്കുമ്പോൾ എസ്കേപ്പ് ആവുന്ന കുറച്ചൊന്നല്ല പാട്. അതുകൊണ്ട് നേരത്തെ കണ്ട അതേമാരത്തെ ബൈക്ക് ഈ സിറ്റിയിൽ നിറഞ്ഞു കിടക്കുകയെന്നാ തോന്നുന്നു. ആർക്കും വേണ്ടാണ്ട് ഇവന്മാര്. ചേട്ടാ ഒന്ന് മാറിക്കോ, ചെറിയൊരു കേസുണ്ട് അതുകൊണ്ടാ. ഓ മൊണ്ടിവീരന്മാരൊക്കെ ബാക്ക് തന്നെ ഹെലികോപ്റ്ററായിട്ട് വരുന്നുണ്ട്. ഈ സിറ്റിയിൽ ഒരു സ്ഥലം ഇല്ലടേ ഒളിച്ചു നിൽക്കാൻ പറ്റിയത്. ഇത്രയും വലിയ സിറ്റി പണിതിട്ട് ഒരു ലൊക്കേഷൻ പോലും ഇല്ലയെന്ന് പറഞ്ഞാൽ. പണ്ടത്തെ ഞാൻ വൈ സിറ്റി കളിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്. വൈ സിറ്റിയിൽ ഇതേമാരത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. എടുത്തിട്ടിട്ട് അടിക്കുക, ഓടുക, എന്നിട്ട് പോലീസുകാരിങ്ങനെ വഴിത്താലും ഇങ്ങനെ നടക്കും ഭ്രാന്ത് പിടിച്ചിട്ട്. അമ്മമാരെ കളിപ്പിക്കുക ഒരു രസമല്ലേ. ഇപ്പോൾ അതിലൊന്നും ഞാൻ മുന്നേ കണ്ടില്ലല്ലോ. ഇതൊക്കെ ഇപ്പം ഉണ്ടാക്കിയതാണ്. അതെന്താ ബിൽഡിങ് ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മൾ മാക്സിമം എല്ലായിടത്തും കൂടി ഓടിക്കുന്നുണ്ട്. ഓ എൻ്റെ അമ്മോ, അവർക്ക് വരണ വരവ്. നമുക്ക് പിന്നെ ഡ്രൈവിങ്ങിൽ സ്കില്ലുള്ളതുകൊണ്ട് കുഴപ്പമില്ല.
മാറ്റടാ. എല്ലാ വണ്ടിയിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് വരുത്തിയിട്ടൊക്കെയാണ് പോണത്, ഭാഗ്യം കൊണ്ട് മാത്രം. എന്തായാലും എസ്കേപ്പ് ആവാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. നമുക്കേ തൽക്കാലം കുറച്ചേരം പോയിട്ട് കൂള് കളിക്കാം. അല്ല, ഒന്നും പറ്റിയിട്ടില്ല. നല്ലൊരു സ്ഥലത്ത് നമ്മൾ പാർക്ക് ചെയ്ത് വണ്ടി എടുക്കൂല്ല ഇനി. വേൻ ഇതിന്ന് എസ്കേപ്പ് ആവാൻ പറ്റൂലേ? കയറിയ ഭാഗത്ത് കൂടെ തന്നെ ഇറങ്ങേണ്ടി വന്നു. എസ്കേപ്പ് ആവാൻ പറ്റിയില്ല. എസ്കേപ്പ് ആവാനുള്ളൊരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇന്ന് ഇനി പിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടായിരിക്കും. പോലീസല്ല, പോലീസിൻ്റെ ഇവന്മാർക്ക് കാണാവോ വെടിവെക്കുന്നത്? ഇവിടക്കല്ലേ. ഓഹോ, ഇത്രയും നേരം മുണ്ടിനായിട്ട് ഹെൽമെറ്റ് വെച്ചില്ല, ഇപ്പോഴാണുള്ളത്. മൊത്തം തീർന്നപ്പോൾ ഹെൽമെറ്റ് എടുത്തിട്ട് മൂപ്പരൊരു വെക്കല്. മിക്കവാറും അവന്മാർ അടിയിൽ തന്നെ തട്ടിയിട്ട് പോവും. പൊക്കോ പൊക്കോ. പിന്നല്ല, ഇതല്ല, ഇതിനപ്പുറം ഡ്രൈവർ കണ്ടിട്ടുണ്ട്. എന്നിട്ടാണ് നിങ്ങൾ മൂന്നാല് പോലീസുകാർ. ഓക്കെ, അപ്പം എന്തായാലും ജസ്റ്റിസ് എൻ്റെ തള്ളി അടി വരെ വന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് സക്സസ്ഫുള്ളി നമ്മൾ പോലീസുകാരെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അവന്മാർ അടി വരെ വന്നു, നമ്മൾ അറിഞ്ഞില്ല. എന്തായാലും ബൈക്കായിട്ട് നമ്മൾ ജസ്റ്റ് എസ്കേപ്പ് ആയിട്ടുണ്ട്. പക്ഷെ ഉദ്ദേശിച്ച മൈക്കായിട്ടില്ലല്ലോ. ഇതെന്താണ്, പള്ളിയോ? ഉദ്ദേശിച്ച മൈക്കായിട്ടല്ല നമ്മൾ ജസ്റ്റ് എസ്കേപ്പ് ആയത്. പക്ഷേ ഏതായാലും ഒരു ബൈക്കായിട്ട് നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ചാടിക്കാം. ഇങ്ങനെ വെറൈറ്റി കളികളുണ്ട് എൻ്റെ. ഇങ്ങനെയുള്ള വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ പോകുമ്പോൾ നമുക്കിങ്ങനെ ചാടിക്കാനുള്ള ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ടാവും അവിടെ. അത് എന്തിനാണ് വെക്കണമെന്ന് എനിക്ക് അറിഞ്ഞില്ല. അയ്യോ, ഇത് പോലീസുകാരനല്ലേ? അമ്മർക്ക് വയ്യേ. പാരച്യൂട്ട് ചത്തോ? വൻ പരാജയമായി പോയി. വണ്ടി എടുത്ത് നമുക്കിനി വേറെ ഏതെങ്കിലും വണ്ടി കിട്ടുമോ? ഒരു സൈക്കിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് കിട്ടുമൊക്കെ, അതാകുമ്പോൾ പൊളിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഇനിയിപ്പോൾ വല്ല സൈക്കിള് തപ്പാം കേട്ടോ. സൈക്കിള് തപ്പിയാൽ നമുക്ക് അതും കൊണ്ടൊരു എസ്കേപ്പ് ഉണ്ട്. അതിമ നമുക്കൊരു 2 സ്റ്റാറൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ഇതേമാതിരി 4 സ്റ്റാറൊക്കെ വെച്ചാൽ സൈക്കിളും കാണണമെങ്കിൽ നമ്മളും കാണില്ല. നല്ലൊരു സ്പോർട്സ് സൈക്കിൾ എവിടെന്നെങ്കിലും കിട്ടണം. തപ്പി നോക്കാം. കുറച്ച് പാടാണ് സൈക്കിളൊക്കെ ഈ ഒരു ഏരിയയിൽ കണ്ടുപിടിക്കുക. നമ്മുടെ പഴയ ഫ്രാങ്ക്ലിൻ്റെ ആ വീടിൻ്റെ ലൊക്കേഷനൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും എടുത്ത് ഓടിച്ചോട്ട് പോകാൻ കാണാൻ പറ്റും. അല്ലെ പിന്നെ ഹിൽ ഏരിയ പോകണം. അല്ലെങ്കിൽ നോക്കട്ടെ. നമ്മൾ വിചാരിക്കണ വണ്ടി ചിലപ്പോൾ അങ്ങോട്ട് കിട്ടിക്കാണെന്നില്ല. ആരുടെടുത്തും സൈക്കിളൊന്നും ഇല്ലടേ. ഇങ്ങനെയുള്ള ഏരിയയിലൂടെയൊക്കെയാണ് സൈക്കിളും കൊണ്ട് പോവാറ് വന്നാൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ജസ്റ്റ് കുറേ നേരം തപ്പിയൻ്റെ ഇടയിൽ ലോങ് ബാങ്കിൻ്റെ മുന്നിലൊരു സൈക്കിൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ. ഓ, ഈ സൈക്കിളും വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ എസ്കേപ്പ് ആവാൻ? അത് ദാരിദ്ര്യമായിരിക്കാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് കുറച്ച് വാണ്ടർ ലെവലും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ കൂട്ടണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ. ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ജസ്റ്റ് ഇതൊരു ഗണ്ണ് വേണ്ട. നമുക്ക് എന്തായാലും ഒരു 2 സ്റ്റാർ വാണ്ടർ ലെവൽ മതി. അതുകൊണ്ട് ചെറുതായിട്ട് നാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന പ്രശ്നമായില്ലല്ലോ. ഒന്നും കൂടി നടക്കാം. എന്മാരൊന്നും പോരാ, ഒക്കെ പേടിച്ചോണ്ട് ഓടുക. ഓഹോ, പാർക്കിൽ വന്നു കണ്ട് ഇരിക്കുവാണല്ലേ. ഇവളുടെ കാലെവിടെ? ശരി. അയ്യോ, പാവം കരയുന്നു. അടിച്ചടി മിസ്സായി. അതേതോ അമ്മൂമ്മയാന്ന് തോന്നുന്നത്. ഔഷ്യൂ, തൂണിൻ്റെ അപ്പുറത്തേക്ക് കറങ്ങി വിടുന്നത്. എല്ലാവരും ചത്തോ? സോ സിമ്പിളേ. അതായത് ഇവനെ ഒന്നുകൂടി കൊടുത്തേക്ക്. എന്നാൽ 2 സ്റ്റാർ വരാൻ ചാൻസ് ഉണ്ട്. അടിച്ചാ ചാവണം. ചാവ്. നീ ഫോട്ടോ എടുക്കുമോ? അല്ലടാ, ഒരു കാരണം കിട്ടാൻ കാത്തുക്കുമ്പോൾ അവൻ്റെ ഫോട്ടോ എടുക്കൽ. എന്താണ്, ആരാണ്? ഏ, അയ്യോ, എവിടെ നിൽക്കും അടി വരുന്നത്? എൻ്റെ കുട്ട ഹെൽമെറ്റ് ഇട്ടവന്മാരൊക്കെ ഇവിടുന്ന് വന്ന്. ഇതൊക്കെ നിങ്ങളുടെ മക്കളാണോ? ഓ, ഇവന്മാർ മറ്റേ ആൾക്കാർ. നമ്മൾ പാവപ്പെട്ടവരെ അടിക്കുമ്പോൾ രക്ഷിക്കാൻ വരുന്നവന്മാരാ. കൊടുത്തേക്കാൻ വേണ്ടപ്പോൾ മാസ് കാണിക്കുന്നോടാ റോഡിൽ. 2 സ്റ്റാർ ആയിട്ടുണ്ട് കേട്ടോ. ഓ, മുങ്ങും നോക്ക്, പോലീസ് വരുന്നുണ്ടാവും. എൻ്റെ ഒരു ഹെൽമെറ്റും ഓടിക്കോ. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല.
ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോൾ ഓടിക്കളിക്കുന്നു. വെടി വെക്കരുത്, ഞാൻ ഓടിക്കോളാം. സൈക്കിൾ എവിടെ? എൻ്റെ അമ്മേ, എന്തൊരു വെടി! ഇതും കൊണ്ട് എങ്ങനെ പോവാൻ എന്നാണ് പറയുന്നത്? എസ്കേപ്പ് ആയിട്ട് എന്നെ ബാക്കി കാര്യം, അങ്ങോട്ട് വഴിയില്ല. അമ്മായിപ്പോ പറയണ്ട, ഇതോ പോണവൻ. നമുക്ക് കിട്ടുന്ന ഗ്യാപ്പിലൂടെ ഒക്കെ എടുത്തിട്ട് ഓടിക്കാം. ഇത് പോലീസ് പിടിക്കാൻ കുറച്ച് പാടാണ്. രണ്ടാൾക്കാർ ഓടുന്ന കണ്ടോ? എൻ്റെ അമ്മു, എന്തായാലും കൊള്ളാം കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് പോലീസുകാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ, ഇതൊക്കെ അടിപൊളിയാണ്. ജസ്റ്റ് ജി ടി ഇങ്ങനെ കളിച്ചിരിക്കാൻ, ഇങ്ങനത്തെ ഹൈവേയിലൂടെ നമുക്ക് അധികം പോകാൻ പറ്റത്തില്ല. എന്തായാലും പോലീസുകാർ ജസ്റ്റ് പോയെന്നാണ് തോന്നുന്നത്. ടു സ്റ്റാർ ഇങ്ങനെ തിളങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ടു സ്റ്റാർ ഒന്നും വലിയ സീനല്ല, പക്ഷേ സൈക്കിളാണെങ്കിൽ തന്നെ. ഈ ഹെലികോപ്റ്റർ വരുമ്പോഴാണ് നമ്മുടെ ജി ടി എല് ജസ്റ്റ് എസ്കേപ്പ് ആകാൻ കുറച്ച് പാട്. എന്തായാലും വീണ്ടും എസ്കേപ്പ് ആയിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഏകദേശം എസ്കേപ്പ് ആയിട്ടുണ്ടെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഓ വിഷയം, കാണുന്ന വഴിയിലൂടെ തൽക്കാലം ഈ വീടിൻ്റെ മുറ്റത്ത് കയറ്റിയേക്കാം. മാര് പോണേ. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇതെന്താണ് ഇവൻ കാണിക്കുന്നത്? ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഫ്രാങ്ക്ലിൻ്റെ വെബ് സീരീസ് എന്തായാലും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ജസ്റ്റ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ജസ്റ്റ് കമൻറ്റ് അടിച്ച്, ഇതൊരു വെറൈറ്റി വീഡിയോ അല്ലായിരുന്നോ? എന്തായാലും അത്യാവശ്യം ഒരു അടിപൊളി സാധനമാണെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ സൈക്കിൾ എന്തായാലും ജസ്റ്റ് ഇവിടെ തന്നെ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ അല്ല വിഷയം, ടു സ്റ്റാറൊക്കെ തമ്മിൽ നമുക്ക് സിമ്പിളായിട്ട് എസ്കേപ്പ് ആകാൻ പറ്റും. എന്തായാലും ട്രവറിനെ ഒന്ന് കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കണം. അമ്മാതിരി അടിയാണ് കിട്ടിയിട്ടുള്ളത്. ആ ബൈക്കാണ് വിഷയമായത്. ബൈക്ക് എടുത്തപ്പം മുതൽ കിട്ടിയ അടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഒക്കെ ചെറിയൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഫണ്ണി വീഡിയോസ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് വെബ് സീരീസ് എന്തായാലും വരുന്നതായിരിക്കും. നിങ്ങൾ ചോദിക്കേണ്ട, ഞാൻ എന്തായാലും സെറ്റ് ആക്കുന്നതായിരിക്കും. നമ്മൾ കംബാക്ക് അടിക്കുമ്പോൾ ഒരു അടിപൊളിയായിട്ട് തന്നെ ഇറക്കി വരണമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൂ. അല്ലാണ്ട് വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ തിരിച്ചു വരും പിന്നല്ല. സോ അണ്ടിൽ വി സീ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ, ബി സേഫ് ആൻഡ് ബൈ.